ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽക്ക് ഇന്ത്യ പലസ്തീന്റെ പക്ഷത്തായിരുന്നു എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു പലസ്തീൻ പലതരത്തിലും കായികമായും മാനസികമായും തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കാനും സഹായിക്കാനും ഇന്ത്യ മുന്നിലാണിപ്പോൾ പലസ്തീൻ ജനിതകയുടെ അനുഭവമുള്ള വിദേശ നയത്തിൽ നിന്ന് ഇന്ത്യ വ്യതിചലിച്ചിരിക്കുന്നു ഇന്ത്യ ഇസ്രയേൽ ഭായി ഭായി മാറിയതിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും എന്തിനേറെ പറയുന്നു മോദിയുടെ ചിത്രം വെച്ച് വോട്ട് തേടിയ ഇന്ത്യയുടെ മികച്ച സുഹൃത്ത് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഇസ്രയേൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അരികെയുമാണ് ഇസ്രയേലിൽ മോദിയുടെ ചിത്രത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടോ ഇതൊന്ന് പരിശോധിക്കാം പലസ്തീൻ എന്ന അറബ് പ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് നിലവിൽ വന്ന വംശീയരാഷ്ട്രമായ ഇസ്രയേലിനോട് മോദിക്ക് മുമ്പുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ബോധപൂർവം അകലം പാലിക്കുകയായിരുന്നു ശക്തനായ ആഗോള രാഷ്ട്രീയ ചിന്തകനെന്നറിയപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിന് പോലും ഇസ്രേലിലേക്ക് ഒരു യാത്ര പോകുവാൻ തോന്നലുണ്ടായില്ല വേൾഡ് ബാങ്കിൽ ഉദ്യോഗം വഹിച്ചിരുന്ന കാലത്ത് മൻമോഹൻ സിംഗിന്റെ സൗഹൃദ വലയത്തിൽ ഇസ്രയേലിലെ സാമ്പത്തിക വിദഗ്ധരും യൂറോപ്പിലെ യഹൂദ ബുദ്ധിജീവികളും ഉൾപ്പെട്ടിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയായ ശേഷം അത്തരം സൗഹൃദങ്ങളെ വികസിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുക ഉണ്ടായില്ല എന്ന് മാത്രമല്ല നരസിംഹറാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച ഇന്ത്യ ഇസ്രയേൽ നയതന്ത്ര ബന്ധത്തിന്റെ അടിത്തറയിൽ പുതിയ ബന്ധങ്ങൾ പടിത് ഉയർത്തുവാനും ശ്രമിക്കുകയുണ്ടായില്ല ഒരർത്ഥത്തിൽ കോൺഗ്രസ് തുടക്കം കുറിച്ച ഇസ്രയേൽ ബാന്ധവത്തിന് പുതിയ മാനങ്ങൾ നൽകുകയാണ് നരേന്ദ്രമോദി ചെയ്തത് എന്നാൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ശേഷം അവിടെ സന്ദർശനം നടത്തുന്ന ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വിശേഷണം മോദി സ്വന്തമാക്കുകയുണ്ടായി ഇസ്രയേൽ ഭരണാധികാരികളെ സംബന്ധിച്ച് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ആദർശത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പ്രതിരൂപമാണ് ഈ പ്രതിരൂപാത്മകതയാണ് മോദിയെ ഇസ്രായേൽ രാഷ്ട്രത്തിനും ജനതയ്ക്കും പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത് ഇനി േലിലെ സുപ്രധാനമായ ആ വാർത്തയിലേക്ക് മോദിയുടെ ചിത്രം വെച്ച് വോട്ട് തേടിയ ഇന്ത്യയുടെ മികച്ച സുഹൃത്ത് ബെഞ്ചമിൻ നദന്യാഹു വീണ്ടും ഇസ്രയേൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അരികെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നഫ്താലി ബെനറ്റ് രാജിവെച്ചതോടെ വ്യാഴാഴ്ച പാർലമെന്റ് പിരിച്ചുവിടുകയും രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയുമാണ് ഇതോടെ ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും അധികാരം പിടിച്ചെടുക്കുമോ എന്ന ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു നവംബറിലാണ് ഇസ്രേലിൽ തിരഞ്ഞെടുപ്പ് നടക്കുക നീണ്ട പന്ത്രണ്ട് വർഷം ഇസ്രയേലിന്റെ ഭരണംയാഹുന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ വൈരം മറന്നു ഒന്നിച്ചതോടെയാണ് പ്രധാനമന്ത്രി കസേരിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി അധികാരം തിരികെ പിടിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് നദന്യാഹു കഴിഞ്ഞ വർഷം ചൂണിലാണ് നദന്യാഹുവിനെ പരാജയപ്പെടുത്തി നഫ്താലി ബധികാരത്തിലെത്തിയത് അടുത്ത തിരഞ്ഞെടുപ്പിൽ നദന്യാഹു വീണ്ടും ഇസ്രയേലിൽ പ്രധാനമന്ത്രിയാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അദ്ദേഹത്തിന്റെ കൺസർവേറ്റീവ് പാർട്ടിയായ ലിക്വിഡ് പാർട്ടി തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ ഫലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല മറ്റു പാർട്ടികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു എന്നതാണ് നദന്യാഹുനു മുന്നിലുള്ള വലിയ വെല്ലുവിളി ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക